പയ്യന്നൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നീതു ചേരുന്നു. നീതു, പയ്യന്നൂർ രാമന്തള്ളിയിൽ അതിഥി തൊഴിലാളികളെ സംഘടിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പേരിൽ 14 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ നാട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് രാമന്തള്ളിയിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇത്തരമൊരു സംഭവത്തിൽ പഞ്ചായത്ത് നൽകുന്ന വിശദീകരണം എന്തെന്നാൽ, ഇവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചു നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ പ്രദേശത്തെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിലും ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകുകയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ, പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഇവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇവർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. നാട്ടിൽ പോകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിലെ ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവരെ കൊണ്ടുവന്ന നേവൽ അക്കാദമിയിലെ ഒരു കരാറുകാരനാണ്. ഇവരെ കരാറുകാരന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ പ്രതിഷേധിച്ച തൊഴിലാളികളെല്ലാം തന്നെ. ഈ കരാറുകാരൻ തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ചെറിയ തോതിൽ ഒരു അന്വേഷണം നടത്തുകയും ഇതിൽ നിന്ന് ഇത്തരത്തിൽ രാമന്തള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാമന്തള്ളി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ പുറത്തേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കം നടന്നത് എന്ന് വ്യക്തമായിരുന്നു. തുടർന്നാണ് പഞ്ചായത്ത് രാമന്തള്ളി പഞ്ചായത്ത് സെക്രട്ടറി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെ രാമന്തള്ളി ന്യൂസ് വാട്സപ്പ് കൂട്ടായ്മയിലെ ന്യൂസ് ഇവരുടെ ഗ്രൂപ്പ് അഡ്മിൻ ഉൾപ്പെടെ 14 പേർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കലാപശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയും മറ്റും അപകീർത്തികരമായ പരാമർശം നടത്തുകയും ഇത്തരത്തിൽ ആൾക്കാരെ ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കുക തുടങ്ങിയ അതുപോലെ തന്നെ കോവിഡ് നിയമ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷിനിത്, ഇവരെ എന്ത് പറഞ്ഞായിരുന്നു നിരത്തിലിറക്കിയത്? ഇത്തരത്തിൽ പ്രതിഷേധിച്ചാൽ മാത്രമേ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവരെ നിരത്തിലിറക്കിയത്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ തങ്ങൾ കൂട്ടമായി ചെന്ന് പ്രതിഷേധിച്ചാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന എന്ന് തന്നെയാണ് ഈ തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് ഇവരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പഞ്ചായത്ത് ഇവർക്ക് കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെയും ഇവർ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് കൃത്യമായി ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. അതായത് പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലൊരു കാര്യം സാധ്യമല്ല. കാരണം ഓരോ ഘട്ടങ്ങളിലായാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് തൊഴിലാളികളെ മടക്കി അയക്കുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നേരത്തെ തൊഴിലാളികളെ അവരെ താമസ സ്ഥലത്തേക്ക് മടക്കി അയച്ചത്. തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി തൊഴിലാളികൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും തങ്ങൾക്ക് നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യമുയർത്തുകയും ചെയ്തത്. എന്നാൽ ഇതൊന്നും തന്നെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലൊന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പോലും ഇവർ കരാറുകാരൻ പോലും അറിയിച്ചിട്ടില്ല. ഇത്തരത്തിൽ കരാറുകാരൻ തന്നെയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇയാൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. നിയന്ത്രണങ്ങളിൽ അല്പം ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പയ്യന്നൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കൂടുതൽ പേർ നിരത്തിലിറങ്ങുന്ന അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? പയ്യന്നൂരിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് ഇത്ര പുറത്തിറങ്ങുന്നത്. ഈ ഒരു സമയം വരെയായും അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ സ്വമേധയാ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സ്വയം പാലിക്കുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഓഫീസുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. സർക്കാർ സംവിധാനത്തിൽ തന്നെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ്, ജീവനക്കാരെ കുറച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുകയാണ്. കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്നും ബസ്സുകളിലും മറ്റും സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് ഈ ഒരു മേഖലയിലുള്ള കൂടുതൽ പേരും ഇത്തരത്തിൽ ജോലി സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. അവര് ഇത്തരത്തിൽ പൊതുഗതാഗതം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നഗരത്തിലെത്തുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് തന്നെയാണ് ഉള്ളത്.